ടി.പി. സെൻകുമാർ ഒക്കെ താങ്കളുടെ വീഡിയോ ഷെയർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായത് മോശം കാര്യമല്ലേ? ആ ഈ ടി.പി. സെൻകുമാർ എന്ന് പറയുന്ന ആളാരാ? ഈ കേരളത്തിലെ അപ്പാർത്തിയുടെ ഉണ്ടാവും ഉണ്ടാവും അയിത്തുണ്ടോ? ടി.പി. സെൻകുമാർ നാളെ ഇവിടുത്തെ ഒരു വിപ്ലവാനന്തര നായകന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഉടനെ ഇല്ല പറഞ്ഞല്ലോ എലി പുലിയായി മാറുന്നോണം അയാൾ അങ്ങ് അല്ലാതാവും. എന്ത് ടി.പി. സെൻകുമാർ? ആദ്യത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം ഈ ദജ്ജാലും നായകനും പ്രതിനായകനും എല്ലാ നന്മകളുടെയും കൈവശാവകാശമുള്ള ഒരു കൂട്ടരും എല്ലാ തിന്മകളുടെയും കൈവശാവകാശമുള്ള വേറൊരു കൂട്ടരും എന്നുള്ള രീതിയിൽ സ്പർദ്ധയുടെ വെറുപ്പിന്റെ മാനവിക വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ് പലരും കളിക്കുന്നത്. നിങ്ങൾ ഒരാൾ BJP ആകുന്നതുകൊണ്ടോ ഒരാൾ CPM ആകുന്നതുകൊണ്ടോ അയാളെ വെറുക്കാനുള്ള നിങ്ങളുടെ അവകാശം വർദ്ധിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്താണ് ഈ BJP, എന്താണ് CPM എന്നൊക്കെ പറയുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികൾ? അവർ രണ്ടുപേരും ഭരിച്ചാൽ ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്, കളറിലും കോമ്പിനേഷനിലും ഒക്കെ അജിനോമോട്ടോ ഇച്ചിരി കുറച്ച് ഉപയോഗിക്കുമായിരിക്കും, വലിയ വ്യത്യാസമൊന്നുമില്ല. ഐ ഡോണ്ട് സീ മച്ച് ഡിഫറൻസ്. അതെന്തിനാണ് ആളുകൾ ഇങ്ങനെ വെറുക്കുന്ന ടി.പി. സെൻകുമാർ? ആ വില്ലേജിൽ പൊയ്ക്കൂട, അയാൾ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ ശവിക്കപ്പെട്ടതാണ്. അങ്ങനെ ഒരു സാധനത്തിന്റെ അതാണ് ഈ മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശേഷിയോ സന്മനസ്സോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അയാൾ പറയുന്ന കാര്യങ്ങളെ എതിർക്കുക, അതിനകത്തുള്ള യുക്തിയെ ചോദ്യം ചെയ്യുക, വസ്തുനിഷ്ഠത ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതല്ലാതെ ആ വ്യക്തിക്കെതിരെ വ്യക്തിഹത്യ നടത്താനും അയാളെ നശിപ്പിക്കാനും അയാളെ താറടിച്ച് കാണിക്കാനുമായിട്ടുള്ള ഉപാധിയായിട്ട് രാഷ്ട്രീയം കൊണ്ടുപോകുന്നത് വളരെ മോശമാണ്. ഞാൻ സെൻകുമാറിനെ ഈവൻ എന്നോട് സംസാരിച്ചിട്ടുള്ള പല ആൾക്കാരെയും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമില്ല, നിങ്ങൾ പരാജയപ്പെടുകയാണ്. നിങ്ങളുടെ വാദങ്ങൾക്ക് അവിടെ മൂർച്ചയില്ലെന്ന് നിങ്ങൾ സമ്മതിക്കാം. ടി.പി. സെൻകുമാറിനെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ടി.പി. സെൻകുമാർ അങ്ങ് ഇല്ലാതാവും. എങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ. ഒരു വ്യക്തി അങ്ങനെ ചെയ്യല്ല, അത് സെൻകുമാർ ആയിക്കോട്ടെ, ഇനി ഇപ്പുറത്ത് നിൽക്കുന്ന മദനി ആയിക്കോട്ടെ, നോബഡി ഡിസേർവ്സ് സച്ച് എ ട്രീറ്റ്മെന്റ്. അയാൾ എന്തെല്ലാം ഇപ്പൊ ഉദാഹരണമായിട്ട് ജബ്ബാർ മാഷിന്റെ വീഡിയോസ് ഷെയർ ചെയ്യാറില്ലേ ആളുകൾ, ജസ്ലയുടെ വീഡിയോ ഷെയർ ചെയ്തില്ലേ? അവർക്ക് വേണ്ടുന്ന വീഡിയോ അവർ ഷെയർ ചെയ്യും. ഇപ്പൊ ഞാൻ നാളെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ നല്ലൊരു പ്രസംഗം നടത്തുകയാണ്, വസ്തുനിഷ്ഠമായ പ്രസംഗം, ഞാൻ ഷെയർ ചെയ്യും. നാളെ BJP നടത്തുക, ഞാൻ ഷെയർ ചെയ്യും. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ BJP ആണ്, കോൺഗ്രസ് ആണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്, SNDP ആണ്, NSS ആണ്, ധീവ്രസഭയാണെന്ന് ഞാൻ നോക്കത്തില്ല. അങ്ങനെ നോക്കിയാൽ പിന്നെ നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യം തന്നെയാണ്? എന്തോ യഥാർത്ഥത്തിൽ പ്രശ്നം വെച്ചാൽ നമ്മൾ ചില ശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു, വഴക്കങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ആൾക്കാർ പറഞ്ഞു ഞാൻ അയാളുമായി വേദി പങ്കിടില്ല. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു ഇവിടെ, ഇത്ര അകലെ നിൽക്കണം, ഇനി നാളെ ആ വേദിയിൽ പോയേക്കൂ. നമുക്ക് തോന്നുകയാണെങ്കിൽ എല്ലാ വേദിയിലും പോകും, AK സെന്ററിലും പോവും, മാരാർ ഭവനിലും പോവും, പിന്നെന്താ അവിടെയൊക്കെ ഉള്ളത്, പ്രിയദർശിനി ഇതിലും പോവും, എല്ലാം വണ്ണാടിയങ്കയുടെ ഓഫീസിലും പോവും, അച്ഛന്മാരുമായി വേദി പങ്കിടും, സന്യാസിമാരുമായി വേദി പങ്കിടും, മുക്രിമാരുമായി വേദി പങ്കിടും. മനുഷ്യൻ ആരും അന്യരല്ല, അവരാരും അവഗണിക്കപ്പെടേണ്ടവരോ ആട്ടി ഓടിക്കപ്പെടേണ്ടവരോ ഐത്തം കൽപ്പിക്കപ്പെടേണ്ടവരോ ആയിട്ടുള്ള ആരും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കിത് ബാധകമല്ല നീ എന്ത് പറഞ്ഞാലും. ഓക്കെ, ടി.പി. സെൻകുമാർ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് നന്നാന്ന് തോന്നിയിട്ടുണ്ടാവും, ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇനി നാളെ കാലത്ത് വേറെ ആനത്തലവട്ടം ആനന്ദം ഷെയർ ചെയ്യുന്ന ജില്ല അതെ അതെ ഞാൻ പറഞ്ഞ ആനത്തലവട്ടം ആനന്ദൻ ചേട്ടൻ ഷെയർ ചെയ്താലും സന്തോഷം. സത്യത്തിൽ നമ്മുടെ വളരെ ട്രൈബൽ പൊളിറ്റിക്സ് ആണ്. ഈ നാഗ കുക്കി എന്നൊക്കെ പറയുന്ന കേട്ടുണ്ട്, നാഗാലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് വംശീയമായിട്ടുള്ള കലാപമാണ്, ഒന്ന് മറ്റൊന്നിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കടിച്ചു കീറും, അപ്പോഴേ കൊന്നുകളയും, ചിലപ്പോൾ സെനോഫോബിയുണ്ട്. അങ്ങനെ ഒരു സെനോഫോബിക്കായിട്ടുള്ള പൊളിറ്റിക്സ് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബ്രിട്ടനിലൊക്കെ ചെന്ന് നോക്ക്, അവർ പരസ്പരം പാർലമെന്റിൽ പോരടിക്കും, സംസാരിക്കും, പക്ഷെ അവർ നല്ല ബന്ധങ്ങളാണ്, അയിത്തങ്ങളില്ല. ബോറിസ് ജോൺസണിന്റെ പ്രസംഗം ട്വീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എതിർവശത്ത് നിൽക്കുന്ന ഒരാള് ആത്മഹത്യ ചെയ്യുന്നില്ല. പൊളിറ്റിക്സ് ഒക്കെ ഒരുപാട് മുന്നോട്ട്, ഇവിടെ ഇപ്പോഴും ഈ ട്രൈബൽ സാധനമാണ് കിടന്നടിക്കുന്നത്.